സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നല്ല വിഷമത്തിലാണ്. 3 മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നാണെങ്കിൽ എനിക്ക് നല്ല ഫ്രഷ് തിലോപ്പിയയും കിട്ടി. അപ്പൊ എൻ്റെ വിഷമം കുറച്ചുകൂടി കൂടി. കാരണം എൻ്റെ അമ്മേൻ്റെ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റാണ്. അമ്മ എല്ലാം ഫിഷ് ഫ്രൈ ചെയ്യും, പക്ഷേ എസ്പെഷ്യലി എന്താ പുയ്യാപ്പിള കോര അല്ലെങ്കിൽ കിളിമീൻ എന്ന് പറയും, പിന്നെ തിലോപ്പിയ, അത് രണ്ടും അമ്മ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ സ്പെഷ്യൽ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ ഇത് കിട്ടിയപ്പോ എനിക്കത് കഴിക്കാൻ കൊതിയായി. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ച് അമ്മയുടെ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ച് കുറച്ച് ടിപ്സൊക്കെ വാങ്ങിച്ച് ഞാനത് അമ്മയുടെ ഫിഷ് ഫ്രൈ ഒന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങളും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള മീനിനെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഷൈനി ചേച്ചിയാണ്. ഈ തിലോപ്പിയയും കരിമീനും ഒക്കെ വാങ്ങി കഴിച്ച ആൾക്കാർക്ക് അറിയാം, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കയപ്രസം വരും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറം ഭാഗത്തുള്ള ബ്ലാക്ക് കളർ സ്കിന്ന് കണ്ടോ, അത് നമ്മൾ നല്ലോണം ഉരച്ചു കളയണം, ഇല്ലെങ്കിലാണ് ഈ ഒരു കയപ്രസം വരുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ വാൽഭാഗവും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഒരു കല്ലിൽ കുറച്ച് ഉപ്പ് വെതറിയിട്ട് ഈ മീനിനെ നല്ലോണം ഇങ്ങനെ ഉരയ്ക്കും. അങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് കളർ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നേരത്തെ ഉള്ളതുപോലല്ല, കുറച്ച് ബ്ലാക്ക് കളറായിട്ടുള്ള ഭാഗമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റിനെയൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ ഈ ഒരു തിലോപ്പിയ ഫിഷിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ, ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും അതേപോലെ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള എഗ്ഗും ഇതിൻ്റെ വായിൽ കുറച്ചധികം ദിവസം ഇതിന് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എനിക്കും കിട്ടിയൊരു പുതിയ അറിവായിരുന്നു, അപ്പം ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഷൈനി ചേച്ചിൻ്റെ വീട്ടിൽ തിലോപ്പിയ വാങ്ങുമ്പം ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞ് എനിക്കതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ തിലോപ്പിയ വാങ്ങുമ്പം ഷൈനി ചേച്ചിയുടെ മീൻകറി ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളറൊക്കെ നല്ലോണം കളഞ്ഞു, അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പം അതിൻ്റെ മസാല ഈ മീനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തിലോപ്പിയ ഫിഷ് ക്ലീൻ ചെയ്തു. ഇനി എങ്ങനെയാണ് തിലോപ്പിയ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫിഷ് ഫ്രൈക്ക് നിർബന്ധമായിട്ട് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 15 അല്ലി വെളുത്തുള്ളി, 3-ോ 4-ോ ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനെ നല്ലോണം ചതച്ചെടുക്കണം. മിക്സിയിലെ ജാറിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ഇതിനെ ചതച്ചെടുക്കാൻ പറ്റും, പക്ഷേ അടുക്കളയിൽ ഞാൻ ഇതിനെ പെട്ടെന്ന് കണ്ടപ്പം എനിക്കിതിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതിയോ എന്ന് ചിലർക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നാം. അതിനുള്ള ആൻസർ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ചതച്ചിട്ട് മീനിൽ ചേർക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേപോലെ ഫോളോ ചെയ്യുന്നത്. ചതച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മുളക് പൊടി, അത് എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലത്, അതില്ലാത്തവർക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. അവസാനമായിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. അങ്ങനെ നമ്മുടെ തിലോപ്പിയ ഫിഷ് ഫ്രൈയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി വെക്കാം. മസാല പുരട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല പിടിപ്പിക്കണം. അതേപോലെ മീനിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 മീനിലും മസാലയൊക്കെ നല്ലതുപോലെ പിടിപ്പിച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് നാരങ്ങാനീരെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്.
അങ്ങനെ അതും ഓക്കെ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു അര മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന ഓരോ രീതികളാണ്, അതേപോലെ ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഫുഡ് വ്ളോഗിൽ കാണിക്കുന്നത്. ഇതിന് മുന്നേ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞ് നമ്മൾ കുറേ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മദർ ഇൻ ലോൻ്റെ റെസിപ്പീസാണ്. രണ്ടുപേരും എനിക്ക് എൻ്റെ അമ്മമാരാണ്. നിങ്ങൾക്കൊരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ച് ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മളിത് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ലോ ഫ്ലെയിമിലും വെക്കുന്നില്ല, ഹൈ ഫ്ലെയിമിലും വെക്കുന്നില്ല. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിലോപ്പിയ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വാങ്ങി വെക്കാം. പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. എന്നാലേ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ഫിഷ് ഫ്രൈയുടെ ഫിനിഷിംഗ് കിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടി ഇടുമ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മീനിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതാണ് എന്നെ കൊതിപ്പിച്ച എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന തിലോപ്പിയ ഫിഷ് ഫ്രൈ. എനിക്ക് ഈ ഒരു ഫിഷ് ഫ്രൈൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം അതേ ഓയിലിൽ തന്നെ കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അപ്പം ഇതെനിക്ക് പ്രിയപ്പെട്ടതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തിലോപ്പിയ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ വേഗം പോയിട്ട് തിലോപ്പിയ ഫിഷ് ഫ്രൈ കഴുകട്ടെ.